എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഏറ്റവും പുതിയ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ ടച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിലും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമന്റ്, അതായത് ചേട്ടാ നിങ്ങൾ കാരണം എക്സാം എഴുതാൻ എനിക്ക് കോൺഫിഡൻസ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്ന മെത്തേഡ് വെച്ചിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ തരുന്നത്. അതുകൊണ്ട് ഒരു 5K സ്പെഷ്യലോ അങ്ങനെയുള്ള ഒരു പരിപാടിയൊന്നും നമ്മൾ ഇപ്പോൾ തൽക്കാലം പ്ലാൻ ചെയ്യുന്നില്ല. അത് നമുക്ക് ഫ്യൂച്ചറിൽ ആലോചിക്കാം, 10K ഒക്കെ ആകുമ്പോൾ നമുക്ക് ആലോചിക്കാം. അപ്പോൾ അതിന് എനിക്ക് പൂർണ്ണമായ പിന്തുണ വേണം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, ജൂനിയേഴ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഈ വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇത് ഇവിടെ തന്നെ ഉണ്ടാവും, അപ്പോൾ ഫ്യൂച്ചറിൽ അവർക്കും ഉപയോഗപ്പെടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫിസിക്സിന്റെ ബ്യൂട്ടിഫുൾ ചാപ്റ്റേഴ്സിൽ ഒന്നായ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒന്നാമത്തെ ചോദ്യം. 4 point charges with equal magnitude of charge 5 coulomb but with different signs are placed at 4 corners of the square of side 10 meter. Assuming that the square is centered at the origin and the configuration of the charges are as given in the figure, the potential and magnitude of electric field at the origin respectively are. നേരെ ആ ഫോട്ടോ അവർ തന്നിട്ട് ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ പോരെ, വെറുതെ മനുഷ്യനെ കൊണ്ട് ഇത്രയും വായിപ്പിക്കുകയും ചെയ്ത്. ആ ഫോട്ടോ K1/4πε0 ആണ്, അവർ ρε0 എന്നാണ് തന്നിരിക്കുന്നത്. അത് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ 4 point charges ഉണ്ട്, ഒരെണ്ണം +5, ഇപ്പുറത്തുള്ളവൻ എന്താണ്, ഇവൻ എന്താ -5, ഇപ്പുറത്തുള്ളവനോ -5, ഇവിടെ ഉള്ളവൻ +5. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അമ്പലത്തിൽ രാമായണ മാസം ആയതിനാൽ രാമായണ പാരായണം നടക്കുന്നുണ്ട്, അതും ഒരു എൻജോയ്മെന്റ് ആയിട്ട് കണക്കാക്കിക്കോളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. പോയിന്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാ, പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയാ. ഇത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുമാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആയ എന്താ, സ്കെയിലാർ ക്വാണ്ടിറ്റി ആയ പൊട്ടൻഷ്യലിനെ നമുക്ക് ആദ്യമേ അങ്ങ് കണ്ടുപിടിച്ച് വെക്കാം. എന്താ പൊട്ടൻഷ്യലിന്റെ ഫോർമുല, എന്താ K³/R എന്ന് എടുത്താൽ മതി പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടെ +5 കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, -5 കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, +5 കാരണം ഉണ്ട്, -5 കാരണം ഉണ്ട്. K⁵/R പ്ലസ് K⁵/R, ആ ഇങ്ങനെ രണ്ട് തവണ. ഇതെന്ത് വരും, ഇത് 0 വരത്തുള്ളൂ, ഒരു പ്ലസിന് ഒരു മൈനസ് ക്യാൻസൽ ആയി പൊക്കോളും. സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ ഒന്നും നോക്കണ്ട. പക്ഷേ അപ്പൊ പൊട്ടൻഷ്യൽ 0, അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ആ ഓക്കെ, ഞാൻ വെക്കാൻ നോക്കാം ഓപ്ഷൻസ്. കൂൾ, അപ്പോ ഇതിനകത്ത് നിന്ന് ഇനി ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ പോയിന്റ് ചാർജ് നമ്മൾ എന്താണെന്ന് എടുക്കാം. നമുക്കൊരു നെഗറ്റീവ് ചാർജ് ആണെന്ന് എടുക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിവിടെ ഇലക്ട്രോൺ ആണെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവൻ ഈ +5 ഈ നെഗറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. പോട്ടെ, ഇവൻ ഒരു പോസിറ്റീവ് ചാർജ് തന്നെ ആയിക്കോട്ടെ, എന്തിനാ നെഗറ്റീവ്, ഒക്കെ പോസിറ്റീവ് ചാർജ്, 1 coulomb ഉള്ള ഒരു ചാർജ്. ഈ ഇവൻ ഇതിനെ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. പോസിറ്റീവ് പോസിറ്റീവിനെ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും. ഇവിടെ പോസിറ്റീവ് പോസിറ്റീവിനെ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും. ഇനി മാഗ്നിറ്റ്യൂഡ് എത്രയാണ് ഇവൻ റിപ്പൽ ചെയ്യുന്നതിന്റെ എന്ന് നമുക്ക് കണ്ടെത്തണ്ടേ. E=K³/R² ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആർ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് ആർ. നമുക്കറിയാം ടോട്ടൽ സൈഡിന്റെ ലെങ്ത് 10 ആണ്. അപ്പൊ ടോട്ടൽ ഡയഗണലിന്റെ വാല്യൂ 10√2 ആയിരിക്കും, അതിന്റെ ഹാഫ് ആയിരിക്കും ആർ എന്ന് പറയുന്നത്. അതായത് 10√2, അതായത് 10√2. അപ്പൊ ഈ എന്ത് വരും, K³/10√2² അതായത് 100 × 2 K³/50 എന്ന് വരും. ഇവൻ അങ്ങോട്ട് തള്ളുന്നത്, അതായത്
ഇലക്ട്രിക് ഫീൽഡ് ഇവൻ ഇതിനെയും എടുക്കുന്നത് കെ ബൈ പത്തിലാണ്. അപ്പൊ ആ ഡയറക്ഷനിൽ എത്ര ഉണ്ട്? കെ ബൈ പത്ത് പ്ലസ് കെ ബൈ പത്ത് കെ ബൈ 2k by 10, k by 5 ആണ് ഈ ഡയറക്ഷനിലോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. സിമിലർലി ഈ ഡയറക്ഷനിലോട്ടും ഈ പോസിറ്റീവ് അവനെ തള്ളുകയും ഈ നെഗറ്റീവ് അവനെ വലിക്കുകയും ചെയ്ത് ഇങ്ങോട്ടും k by 5 ഉണ്ട്. ഇവമാരുടെ ഇക്വലന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും 90 degrees ഇക്വലന്റ് വരുന്നത് k by 5 റൂട്ട് 2 എന്ന് വരും. എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് k by 5, ഇവിടെ ആംഗിൾ 45, ഇത് കെ ബൈ ഫൈവ് കോസ് തീറ്റ, അതായത് കെ ബൈ ഫൈവ് ഇൻറ്റു 1/√2. അതേപോലെ ഇവന്റെ ഈ കമ്പോണന്റിലും കെ ബൈ ഫൈവ് കോസ് തീറ്റ, അതായത് കെ ബൈ ഫൈവ് ഇൻറ്റു 1/√2, അതായത് ഇതിനെ രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതെന്ത് വരും? കെ ബൈ ഫൈവ് റൂട്ട് 2. അപ്പൊ റൂട്ട് 2/5 കെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി ടോട്ടൽ കപ്പാസിറ്റൻസ് ആൻഡ് ടോട്ടൽ ചാർജ് ഓൺ ദി കപ്പാസിറ്റേഴ്സ് എന്നാണ്. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മോഡൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ 1 nF 2 nF എന്തിലാ? പാരലലിലാണ്. രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലലിൽ വന്നാൽ അവരുടെ ഇക്വലന്റ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 1+2 അത് 3 വരും. ഇനി ആ 3 തൊട്ടപ്പുറത്ത് കിടക്കുന്ന 3 എന്തിലാണ്? സീരീസിലാണ്. സീരീസിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 1/C=2. അത് രണ്ട് ഈക്വൽ ആണ്. 3 വരും. 3 സീരീസിൽ വന്നാൽ ആൻസർ 3/2 എന്ന് വരും. ഓക്കെ, 1/C=1/3+1/3, അതായത് 2/3 തിരിച്ചിടുമ്പോൾ സി കിട്ടാൻ 3/2. അപ്പോൾ 1.5 nF ഇതാണ് ടോട്ടൽ കപ്പാസിറ്റൻസ്. നമുക്ക് വേണ്ടത് ഇനി ചാർജ് ആണ്. Q=CV എന്നുള്ള ബേസിക് ഇക്വേഷനിലേക്ക് തട്ടി കൊടുക്കാം. സി എന്താ? 1.5 nF ഇൻറ്റു V6 കൂൾ. അപ്പൊ 9 nC വരും. അതാണ് ചാർജ്. ഓപ്ഷൻ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 charges Q1=2 μC and Q2=8 μC is 15 cm. Calculate the distance from the charge Q1 to the point on the line segment joining the two charges where electric field is 0. Okay, അപ്പോൾ ഒരു ചാർജ് ഇവിടെ ഉണ്ട്, അവൻ്റെ വാല്യൂ 2 μC. അടുത്ത ചാർജ് ഇപ്പുറം, അവൻ്റെ ചാർജ് 8 μC. ഇമാര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 എന്ത് സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ഏതോ ഒരു പോയിന്റില് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പൊ ഏത് പോയിന്റിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് 0 ആവാൻ ചാൻസ് കൂടുതൽ? ഇമാര് രണ്ടുപേരും ഇവനെ എന്ത് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്? റിപ്പൽ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. ഓക്കെ, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അപ്പൊ ഈ 8 നല്ല രീതിയിൽ റിപ്പൽ ചെയ്യും. 2, 8 റിപ്പൽ ചെയ്യുന്നതിന് കുറച്ചുകൂടെ ചെറിയ ഇന്റൻസിറ്റിയിലായിരിക്കും 2 റിപ്പൽ ചെയ്യുന്നത്. അതുകൊണ്ട് 2 ക്ലോസ് ക്ലോസർ ആയിരിക്കും. 2 ക്ലോസർ ആയിരിക്കും. എന്ത് ഈ പോയിന്റ് എവിടെയോ ആയിക്കോട്ടെ, എവിടെ അയ്യോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? ആ പോയിന്റിനെ എക്സ് എന്ന് വിളിക്കാം. അപ്പൊ ബാക്കി എന്ത് വരും? 15 - x വരും. ടോട്ടൽ 15, അതിനകത്ത് എക്സ് ഇവിടെ ഇട്ട് ബാക്കി 15 - x. ഇനി നമുക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 2 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റൈറ്റിലേക്ക്, കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് വരും. കെ ഇൻറ്റു 2/x² = കെ ഇൻറ്റു 8/15 - x² ഇങ്ങനെ എഴുതാൻ കാര്യം എന്താ മക്കളെ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൈനസ് ഇത് =0 എന്ന് വേണം എഴുതാൻ. ഡയറക്ഷൻസ് കൺസിഡർ ചെയ്ത് ഒരാൾ റൈറ്റിലേക്കും ഒരാൾ ലെഫ്റ്റിലേക്കും ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് റൈറ്റിലോട്ട് ആക്ട് ചെയ്യുന്നത് =ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ അത് എന്താവും? നെറ്റ് എഫക്ട് 0 വരും. അതുകൊണ്ട് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം, നമുക്ക് സമയം കളയാൻ ഇല്ലാത്തത് കൊണ്ട്. കെയും കെയും വെട്ടിക്കളയാം. പിന്നെ എന്ത് വരും? 15 - x²/4 എന്ന് കിടാം. സിംപ്ലിഫിക്കേഷൻ ആണ്, എളുപ്പമാക്കാൻ വേണ്ടിയാണ് കാൽക്കുലേഷൻ. 15 - x/x = 2 എന്ന് വരും. അപ്പൊ 2x =
15 minus x 3x equal to 15 x equal to 5 എന്ന് കിട്ടും ഓക്കേ അപ്പോൾ x equal to 5 എന്ന് കിട്ടും x ആണോ ചോദ്യം ഡിസ്റ്റൻസ് ഫ്രം ദി ചാർജ് q1 ഓക്കേ അപ്പോൾ x 5 ആൻസർ 5 സെന്റിമീറ്റർ ആസ് സിമ്പിൾ ആസ് ദാറ്റ് അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ v അറ്റ് എനി പോയിന്റ് x y z is given by v equal to 4z square v equal to 4z square എല്ലാ പോയിന്റിലും v v യുടെ വാല്യൂ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 4z square ആണ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് 102 ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇയും വിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ അറിയണം ഇ എന്ന് പറഞ്ഞാൽ മൈനസ് ഡി വി ബൈ ഡി എൽ ആണ് ഓക്കെ ഇ ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എൽ ഇതുവരെ അറിയാത്തവർ നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി വി ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ് അപ്പൊ ഇത് രണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് റിലേഷൻസ് ആണ് ഒന്നിന്റെ എന്താ ഇന്റഗ്രേറ്റ് ചെയ്ത് രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ അടുത്തത് വന്നതേ ഉള്ളൂ ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ എന്ത് വരും മൈനസ് ഡി ബൈ ഡി എൽ ഓഫ് എല്ലിന്റെ സ്ഥാനത്ത് ഇസെഡ് കൊടുക്കാം ഫോർ ഇസെഡ് സ്ക്വയർ ഓക്കെ കാരണം ലെങ്ത് തന്നെയാണ് ഇസെഡ് എന്ന് പറയുന്നത് എന്താ ലെങ്ത് ഇസെഡ് ആക്സിസിലുള്ള ലെങ്ത് അപ്പൊ ഇത് എന്ത് വരും എയ്റ്റ് ഇസെഡ് എന്ന് വരും മൈനസ് എയ്റ്റ് ഇസെഡ് ഇതാണ് ഇ ഓക്കെ ഏത് പോയിന്റിലെയാ നമുക്ക് വേണ്ടത് ഏത് പോയിന്റിലെ 102 102 അപ്പൊ ഇസെഡിന് 2 ഇട്ടാല് ഇ ഈക്വൽ ടു മൈനസ് 16 എന്ന് വരും അതായത് ഇസെഡ് ആക്സിസില് നെഗറ്റീവ് ഡയറക്ഷനിൽ 16 യൂണിറ്റ്സ് അതാണ് ഇയുടെ വാല്യൂ അത് ഏത് ഓപ്ഷൻ 16 എലോങ് നെഗറ്റീവ് ഇസെഡ് ആക്സിസ് ബി ഓപ്ഷൻ ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഡി എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ ഇസെഡ് എന്നാണ് എടുക്കേണ്ടത് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇസെഡ് എന്ന് കൊടുത്തേക്കുന്നത് അങ്ങനെ ഈസി ഉള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ അപ്പൊ അതിനനുസരിച്ച് കറക്റ്റ് ആക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം എക്സാമിന് തീരെ സമയം കുറവാണ് അതിന്റെ ഇടയ്ക്ക് ഡോ വി ബൈ ഡോ വൈ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക ചെയ്താലും ഇത് തന്നെ കിട്ടുന്നുള്ളൂ കാരണം വൈയുടെ ഡിപ്പെൻഡന്റ് അല്ല നമ്മുടെ വി എക്സിനും ഡിപ്പെൻഡന്റ് അല്ല ആകെ ഇസെഡിന് മാത്രമാണ് ഡിപ്പെൻഡന്റ് ഓക്കെ അപ്പൊ ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആൻ ഇലക്ട്രോൺ placed in an electric field experiences a force F of 1 Newton. F equal to 1 Newton. Sorry. What are the magnitudes and direction of electric field E at the point? What are the magnitude and direction of electric field E at the point where electron is located? F equal to EQ. F equal to EQ. ഇലക്ട്രോൺ ആണ് അപ്പൊ ക്യൂവിന് പകരം ഇ അപ്പൊ ഇ എന്ത് വരും എഫ് ബൈ ഇ എഫ് വൺ ആണ് അപ്പൊ വൺ ബൈ ഇയുടെ വാല്യൂ വൺ ബൈ ഇ എല്ലാ ഓപ്ഷനിലും എക്സെപ്റ്റ് ഫോർ ലാസ്റ്റ് ഓപ്ഷൻ വൺ ബൈ ഇ ഉണ്ട് ഇനി ഡയറക്ഷൻ ആണ് നമ്മൾ അറിയേണ്ടത് ഇവിടെ അറിയേണ്ടുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവനിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും നേരെ മറിച്ച് ഇത് പ്രോട്ടോൺ ആയിരുന്നെങ്കിൽ ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷൻ വന്നേനെ ഇലക്ട്രോൺ ആയ സ്ഥിതിക്ക് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും അതുകൊണ്ട് വൺ ബൈ ഇ ആണ് ആൻസർ എഫ് ആൻഡ് ഇ ആർ അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഓപ്ഷൻ ബി ആസ് സിമ്പിൾ ആസ് ദാറ്റ് അപ്പോ ഇന്നത്തെ സെഷൻ നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ചെറിയൊരു തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശേഷം കുറവായിരുന്നു എന്നെനിക്കൊരു സംശയമുണ്ട് എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത സെഷനിൽ കാണാം ഓക്കെ